പാദം പാദം നിൻ േൺപാദം കുമ്പീടുന്നേ ഏഷുവേൻപാദം കുമ്പേ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനം വായിച്ച കർത്താൻ്റെ പാതപീഠത്തിലായിരിക്കാം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഏൻ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക ഏൻ മനമേയ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കോണം അവൻ നിൻ്റെ വായിക്കുക നന്മ കൊണ്ട് വരുത്തുന്നു ഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അവൻ തൻ്റെ വഴികളെ മോശിയെയും തൻ്റെ പ്രവർത്തികളെയും സഹായമക്കളെയും അറിയിച്ചു ഹോവ കരണയും കൃപയും നിറഞ്ഞവനാകും ദുർഗക്ഷ്മയും ഉള്ളവൻ തന്നെ അവനെല്ലായ്പ്പോഴും ഭർത്തിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയല്ല അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ ആകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നതുപോലെ അവൻ്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ അകറ്റിയിരിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോവിക്കുന്നതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റാത്ത അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല ഹോവയുടെ ഹോവഴതയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ഹോതൻ്റെ മുഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്തും സകലത്തെയും ഭരിക്കുന്നു അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ ഹോവയെ വാഴ്ത്തുവീണ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈനികളുമായുള്ളവരെ ഹോവയെ വാഴ്ത്തുവീണ് അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ ഹോവയെ വാഴ്ത്തു എൻ മനമേ ഹോവയെ വാഴ്ത്തുക പരിശുദ്ധനായ ദൈവമേ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വായിച്ച സങ്കീർത്തനായ സ്തോത്രം ഇന്നത്തെ ആരാധനയ്ക്കായി കർത്താനെ ശ്രദ്ധിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് തരണം വിടുതൽ ശുശ്രൂഷ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് തന്നു ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കട്ടെ ഹൃദയപരിച്ഛേദനയോട് ആരാധിക്കട്ടെ കർത്താവ് ക്രിസ്തുവിൽ തന്നെ ഞങ്ങളൊന്ന് മുറുകെ പറ്റി നിന്ന് ഭർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് ഇവിടുത്തെ പ്രാപിപ്പാൻ പ്രഭാരോഹനാകണം നാം മഹത്വം പോകാനാകട്ടെ ജനത്തിന് ആത്മീക വർധനവിനും വളർച്ചയ്ക്കും കാരണമാക്കി തീർക്കണം അതോടമേ യേശുവിൻ്റെ നാമത്തിന് നമുക്കിരിയാസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാകുമാറാകട്ടെ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ ഒരു കാലവും കൂടി കർത്താവ് ഈ ഭൂമിയിൽ ജീവനോടെ ആയിരിക്കാൻ വിശേഷാൽ സത്യദൈവത്തെ അറിയുവാൻ അറിഞ്ഞ ജീവിതം അതിനേക്കാൾ അതുപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞ് ജീവിപ്പാൻ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സഭയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതും നമ്മെ സംബന്ധിച്ച് ഏഴകളെ സംബന്ധിച്ച് അഭിമാനിക്കത്തക്കതും പ്രശംസിക്കത്തക്കതുമായ കാര്യമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു ക്രിസ്തുവേശികൾ പ്രശംസിക്കട്ടെ ഏത് മനുഷ്യനും പ്രശംസിക്കാൻ ഒന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ചിലർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് പ്രശംസിക്കുന്നു സമ്പത്തുള്ളത് കൊണ്ട് പ്രശംസിക്കുന്നു ആൾബലമുള്ളതുകൊണ്ട് പ്രശംസിക്കുന്നു സ്വാധീനമുള്ളതുകൊണ്ട് പ്രശംസിക്കുന്നു ഇങ്ങനെ അനവധി പ്രശംസകളാണ് ലോകത്ത് എന്നാൽ ഇസ്രായേലിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് അതൊന്ന് പ്രത്യേകതയാണ് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് ആരാധിക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ള ഒരു കൂട്ടമാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതാരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൾ നഥനെക്കുറിച്ച് പറഞ്ഞതുപോലെ സാക്ഷാൽ ഇസ്രായേലിനാണവൻ കപടമില്ല കപടമില്ലാത്തവൻ ഹൃദയമുള്ളവൻ ദൈവത്തിൻ്റെ മകൻ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചവൻ ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പദവി എന്ന് പറയുന്നത് കാരണം ദൈവം അവന് നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അവനിൽ കപടമില്ല അവൻ നിർമ്മലനാണ് ദൈവത്തിന്റെ മകനാണ് അവൻ ഒരിക്കലും തന്നിൽ തന്നെ പ്രശംസിക്കുകയില്ല അടുത്ത ചിന്ത ആരാണ് ശ്രൈലൻ എന്ന് നമ്മൾ ശ്രൈലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സംശയത്തോടു കൂടി മാത്രമേ നോക്കൂ കാരണം ദൈവത്തിന്റെ വചനത്തെ വചനത്തിൽ സൂക്ഷ്മമായിട്ട് നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ് സഭയാണ് ഇന്ന് പാലസ്തീനിൽ കാണുന്ന ഇസ്രായേൽ അല്ല അത് ജഡപപ്രകാരമുള്ള ഇസ്രായേൽ എന്നാണ് ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ എന്നാണ് നമ്മൾ അങ്ങനെയല്ല ആത്മപ്രകാരമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ എന്ന് പറയുമ്പോൾ പലസ്തൈനിൽ കാണുന്ന ഇസ്രായേല് ആരാധിക്കാനായിട്ട് പോകുമ്പോൾ അവൻ ഒരു ഒരാട്ടുകൊറ്റിനെയോ കുറുപ്രാവിനെയോ മറ്റ് കാളക്കടാവിനെയോ അങ്ങനെയുള്ള ഒഴിപാടുകളുമായിട്ടാണ് ആരാധിക്കാൻ പോകുന്നത് നമ്മളങ്ങനെയല്ല ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് ആരാധിക്കുന്നത് ഇസ്രായേലിൻ പ്രശംസിക്കുന്നത് അബ്രഹാമിന്റെ സന്തതി എന്നുള്ള പാരമ്പര്യത്തിലാണ് പ്രശംസിക്കുന്നത് നമ്മളങ്ങനെയല്ല അബ്രഹാമിന്റെ സന്തതി എന്ന് ഇസ്രായേല് പ്രശംസിക്കുന്നത് ഇസ്ഹാക്കിന്റെ സന്തതി എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് വാഗ്ദത്വ സന്ധി എന്ന് ക്രിസ്തു പറയുന്നത് ക്രിസ്തുവാണ് അപ്പൊ നമ്മളും അബ്രഹാമിന്റെ സന്ധതിയാണ് പക്ഷെ വാഗ്ദത്വ സന്ധിയായ ക്രിസ്തുവിൽ കൂടിയുള്ള ജനമാണ് അപ്പൊ അവരുടെ പ്രശംസയും നമ്മുടെ പ്രശംസയും രണ്ടും രണ്ട മൂന്ന് ജഡത്തിൽ ആശ്രയിക്കും ഇസ്രായേൽ ജനം ജഡത്തിൽ ആശ്രയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ പല്ലിന് പകരം പല്ല് എല്ലിന് പകരം എല്ല് ജീവന് പകരം ജീവൻ എന്ത് മുറിവിന് പകരം മുറിവ് തങ്ങൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ അതിന് തക്കവണ്ണം മറുപടി അവർ കൊടുത്തിരിക്കും അവരുടെ പ്രമാണമതാണ് കാരണം അവർ തങ്ങളെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് ജഡം കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മളങ്ങനെയല്ല ജഡത്തിൽ ആശ്രയിക്കുകയില്ല ജഡത്തിൽ ആശ്രയിക്കില്ല നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക നിന്റെ വ്യവഹാരം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക നിന്നെ തുടർന്നു നിൻ്റെ കണ്ണിയെ തുടർന്നു ദൈവം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആകിയാൽ സകല ചിന്താഗുലോ അവന്റെ മേലിട്ടോൾ വി ഒരു ചിന്താഗുലം വേണ്ട ജഡത്തിൽ ആശ്രയി നമുക്ക് വേണ്ട നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം അപ്പൊ രണ്ട് ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ആക്ഷരിക ഇസ്രായേൽ അവർ ദൈവത്തിൻ്റെ അവര് അവര് യാഗങ്ങളും വഴിപാടുകളിലും വചനത്തിൽ കാണുന്ന ക്രിയകൾ ചെയ്തു ആ പ്രവൃത്തി ചെയ്യുന്നവനതിനാൽ ജീവിക്കുമെന്ന് വചനത്തുള്ളതുപോലെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു അവർ അബ്രഹാവിൻ്റെ സന്തതി ഇസ്ലാഖിന്റെ സന്തതികൾ എന്നുള്ള നിലയിൽ പ്രശംസിക്കുന്നു അവർ ചേട്ടത്തിൽ ആശ്രയിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ല ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് കൊണ്ട് നാം ആരാധിക്കുന്നു അതിനൊക്കെ ഈ ഒരുപാട് അർത്ഥങ്ങളാണ് നമ്മൾ ഒരു പ്രശംസ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ പ്രശംസിക്കുന്നില്ല ക്രിസ്തുവേഷ മാത്രം പ്രശംസിക്കുന്നു നമ്മൾ ഡത്തിൽ ആശ്രയിക്കുന്നില്ല നമുക്ക് ജഡത്തിൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ഇത് ഈ സമയത്ത് ബുദ്ധിപരമായിട്ട് നിന്ന് ജഡത്തിൽ ആശ്രയിച്ചൊരു പ്രവൃത്തി ചെയ്താൽ ഈ കാര്യത്തിൽ നേട്ടം നേടാം കാരണം ന്യായം എൻ്റെ ഭാഗത്താണ് പക്ഷെ നമ്മൾ ആശ്രയിക്കുന്നില്ല കാരണം എന്നെ വിളിച്ചിരിക്കുന്നത് സാക്ഷാൽ ഇസ്രായേലിയനായിട്ടാണ് ഇസ്രായേലിയനായിട്ടല്ല സാക്ഷാൽ ഇസ്രായേലിയനായിട്ടാണ് കവടം വേണ്ട നിർമ്മലനായിട്ട് ദൈവത്തിൻ്റെ പൈതരായിട്ട് ജീവിച്ചാൽ മതി സർവോപരി ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തെയും മനുഷ്യനെയും മല്ലി പിടിച്ച് ജയിച്ചവനാണ് മല്ലി പിടിച്ച് ദൈവത്തോടും മനുഷ്യനോടും ജയിച്ചവനാണ് അങ്ങനെ എങ്ങനെ ദൈവത്തെ ജയിക്കാൻ കഴിയും എങ്ങനെ ജീവിക്കാൻ കഴിയും ഏറ്റവും വലിയ ആയുധമുണ്ട് അവനാ അവൻ ഇസ്രായേലിയൻ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് അവൻ്റെ ആയുധമാണ് നെടുവീർപ്പ് കണ്ണുനീര് കുഴ്ച്ച അവൻ ർപ്പിടുമ്പോൾ അവൻ അസ്വസ്ഥമാകുമ്പോൾ സ്വർഗം ഉടനെ അത് അറിയും ദൈവത്തിൻ്റെ ജനമേ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തെ ജനത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ് അതൊക്കെ എന്താണ് നെടുവേർപ്പിടുക നമ്മൾ വിചാരിക്കും നമ്മൾ നെടുവേർപ്പെടുന്ന ആരും അറിയുന്നില്ല ഒരു നെടുവേർപ്പ് എന്ന് പറയുന്നത് അതിന്റെ തൂക്കം എത്രയാണെന്ന് അറിയാമോ നെടുവീർപ്പിൻ്റെ ഖനം എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ ഉഴൽച്ചകൾ ഉഴൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ പാടില്ല എങ്ങോട്ട് പോകുന്നു അറിയാൻ പാടില്ല ആ അതെ ആ അതാത് സമയത്ത് കൊടുക്കിട്ടുന്ന ബുദ്ധി അനുസരിച്ചാവുമ്പോട്ട് തങ്ങൾ മരുപ്രയാണത്തിൽ അവർ മരുഭൂമിയിൽ ഉഴന്ന് നടന്നാണ് മരുഭൂമിയിൽ ഉഴൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂൽ മരീചിക എന്ന് പറയുന്ന ഒന്ന് ഒന്നുണ്ട് മരീചിക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ടാറിട്ട റോട്ടിലൊക്കെ നീളത്തിലുള്ള റോട്ടിൽ പൊരി വെയിലത്ത് നമ്മൾ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ദൂരെ വെള്ളം കിടന്ന് വെട്ടുന്നതായിട്ട് വെള്ളം അനങ്ങുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷെ അത് വെള്ളമല്ല അത് തോന്നുന്നത് മാത്രമാണ് ഇതുപോലൊരു പ്രതിഭാസം മരുഭൂമിയിലുണ്ട് അപ്പോൾ തെറ്റിദ്ധരിക്ക മൃഗങ്ങളും അറിവില്ലാത്ത മനുഷ്യരും ഒക്കെ തെറ്റിദ്രിച്ച് അതിൻ്റെ പിന്നാലെ പോകും പോയി 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 പോകും തോറും ഈ വെള്ളം അകന്ന് അതന്ന് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇതിന്റെ പിന്നാലെ നടന്നു വഴുന്ന അവസാനം അവര് ആ മരുഭൂമിയിൽ പട്ടുപോകും എന്നാൽ ദൈവത്തിന്റെ ജനം അങ്ങനെയല്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് മരീചിയല്ല ഈ ലോകത്തിലെ ഒരു മോഹവും അവർ കണ്ട് മുമ്പോട്ട് പോവില്ല എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനും പാടില്ല അബ്രഹാം പിതാവ് കലയപഠനമായ ഊരിൽ നിന്ന് കർത്താവിൻ്റെ വാക്കുകേട്ട് ഇറങ്ങി പോകുന്നതാണ് യഥാർത്ഥത്തിൽ അബ്രഹാമിനോട് ചോദിക്കുക നീ എവിടെ പോവുക എവിടെ പോവുക അറിയില്ല അറിയില്ല പിന്നെ എങ്ങനെ നീ പോകുന്നെ വിളിച്ചവൻ അറിയാം അബ്രഹാം കലേപരന്മാർ ഉയരുന്നത് അപ്പൊ ഇന്നത്തെ ഇറാഖിലുള്ള ബസ്രയിൽ നിന്ന് പോരുമ്പോ അബ്രഹാം അറിയാൻ പാടില്ലായിരുന്നു കനാൻ ദേശത്ത് എത്തുന്നു അങ്ങനെയൊന്നും അങ്ങനെ ഒന്നുള്ള സ്ഥലമോ ഇതിനുമ്പ് കണ്ടിട്ടൊന്നുമില്ല അവിടെ നിന്നിറങ്ങി തിരിച്ചു എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ അബ്രഹാം കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു പോകുന്നതാണ് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മുട്ടില്ല എന്ന് അറിയാം അങ്ങനെ ഉള്ള ഒരു ജനമാണ് ക്രിസ്തീയ വിഭാഗം അല്ലെങ്കിൽ സാഷാൽ ഇസ്രായേലും അവൻ പോകുമ്പോൾ അവന് വ്യക്തതയില്ല വ്യക്തതയുള്ള ഒരുവൻ കൂടെയുണ്ട് അതുകൊണ്ടാണ് യഹോവൻ്റെ ഇടയനാകുന്ന പറയുന്നത് ഇടയൻ മുൻപേ പോകും അതിലേറ്റവും തിരിച്ചറിയേണ്ടത് ഇടയൻ്റെ ശബ്ദമാണ് രണ്ടാമത് ഇടയൻ്റെ കാൽച്ചൂടുകളാണ് മൂന്നാമത്തത് ഇടയൻ്റെ വടിയും കോലുമാണ് ഇത് തിരിച്ചറിയുന്നവൻ വഴിതെറ്റിപ്പോവുകയോ വീണു പോവുകയോ മരുഭൂമി നശിച്ചു പോവുകയോ ചെയ്യൂല മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് എൻ്റെ ആടുകൾ എന്നെ ശബ്ദം കേൾക്കുന്നു ഞങ്ങൾ നടന്ന അതേ കാൽച്ചൂടുകളിലായിരുന്നു അവരുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം സാക്ഷാൽ ഇസ്രായേലായ ദൈവത്തിന്റെ സഭയാകുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു കൊള്ളണം അവന്റെ കാൽച്ചുവടുകൾ അപ്പൊ സ്വല ഭരോ സോറി ഞങ്ങൾ നടന്നത് അതേ കാൽച്ചുവടുകളിലായിരുന്നു അതേ കാൽച്ചുവടുകളിലായിരുന്നു ഞങ്ങൾ നടന്നത് പക്ഷെ കാൽച്ചുവട് എവിടെയായിരുന്നു അറിയാവോ സങ്കീർത്തനം പറയുന്നത് അവന്റെ കാൽച്ചുവടുകൾ പെരുവെള്ളത്തിലും സഹോദരത്തിലും കൂടിയായിരുന്നു കാൽച്ചൂട് നോക്കി 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 ചെന്നുകഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ജി പി എസ് വെച്ച് പോയി ഒരു പുഴയിൽ പോയി ചാടിന്ന് നമ്മൾ കേട്ടു ഈ കാൽച്ചൂട് പിന്തുടർന്ന് പോയി നോക്കിയപ്പോ പെരുവെള്ളത്തിലാണ് ആ പെരുവെള്ളം ജി പി എസ് സി വെച്ച് പോയവർ വണ്ടി വെള്ളത്തിൽ പോയി ചത്തുപോയി ഇത് പോയവർ അങ്ങനെയല്ല പെരുവെള്ളത്തിലാണ് അവരുടെ കാൽ ചുവടെങ്കിൽ ആ പെരുവെള്ളത്തിലേക്ക് കാൽ ചവിട്ടിയാൽ ജനം കനാൻ ദേശത്തേക്ക് കിടക്കുമ്പോൾ അവരോട് പ്രകാരം പറഞ്ഞു പുരോഹിതന്മാർ പെട്ടകഞ്ചു മൂക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായിട്ട് വിഭാഗിക്കും രണ്ടായിട്ട് പിരിയും ഉണങ്ങിയ നിലത്തു കൂടി അവര് അക്കര കിടക്കും അങ്ങനെ തന്നെ സംഭവിച്ചു കാരണം അവന്റെ കാൽ ചൂടുകൾ പെരുവെള്ളത്തിലും സമുദ്രത്തിലും കൂടിയ അതേ കാൽ ചൂടിൽ പോവുക അതേ കാൽ ചൂട ആടുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തതാണ് അടുത്താണ് എൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കും ശബ്ദം ഇടയന്റെ ശബ്ദം ഇന്ന് ലോകത്തിൽ കാണുന്ന ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാതെ പോകുന്നത് ആ ശബ്ദത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ ആ ശബ്ദം സൂക്ഷ്മതയോടെ ഗ്രഹിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയാം സൂക്ഷ്മതയോടുകൂടി അത് ഗ്രഹിച്ചില്ലെങ്കിൽ ആ ശബ്ദത്തിന് നമുക്ക് പ്രാഗൽഭ്യം നമ്മൾ പ്രാപിച്ചില്ലായെങ്കിൽ നാളെ നമ്മൾ എവിടെ എത്തുന്ന ഒരു പിടി ഉണ്ടാവില്ല കാരണം സാത്താൻ താനും വെളിച്ച തോതിന്റെ വേഷം കെട്ടു അവന്റെ ശുശ്രൂഷക്കാര് ഇങ്ങനെയുള്ള പല വേഷം കെട്ടി വരും നമ്മെ കൊണ്ടുപോകാനായിട്ട് ദൈവിക പാതയിൽ നിന്ന് തിരിച്ചുകൊണ്ട് പോകുവാൻ പല വേഷം കെട്ടുമായിട്ട് വരും അതിലൊന്നും വരുമ്പോഴാണ് ഇടയനായിട്ടും വരും അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിൽ സഭാപാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ നീ ഈ കാര്യം ശ്രദ്ധിച്ചോ സഭാപാസ്റ്റർ പറഞ്ഞെന്നുള്ളത് ശരിയാണ് അവൻ്റെ ശബ്ദം നീ കേട്ടോ കേട്ടു കാഴ്ചകൂട് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ വടിയും കോലും നിനക്ക് ആശ്വാസം ഉണ്ടായിരുന്നോ ശരിയാ ശരിയാ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നില്ല വടിയും കോലും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ശബ്ദമല്ലായിരുന്നു അത് അന്ന് അന്യന്റെ ശബ്ദം കേട്ട് ഓടിക്കളയുന്നതാണ് അന്ന് അത് ഉള്ളിൽ കയറ്റാൻ പാടില്ലായിരുന്നു ആ കാൽ അയ്യോ ആ കാൽ ചുവടായിരുന്നില്ല പലപ്പോഴും യാത്ര ചെയ്ത് ആ കാൽ ആയിരുന്നില്ല തെറ്റിയില്ലേ തെറ്റിയില്ലേ കാരണം വെളിച്ചതൂതനായ കർത്താവിന്റെ വേഷം കെട്ടി വരുന്ന പിശാജ് കർത്താവിന്റെ ശിഷ്യന്മാരെ പോലെ ശുശ്രൂഷക്കാരെ പോലെ അവന്റെ ശുശ്രൂഷക്കാരും ഈ ലോകത്തിലുണ്ട് അവന്റെ ശുശ്രൂഷക്കാരും ഈ ലോകത്തിലുണ്ട് അവർ വന്നിട്ട് ഈ ശബ്ദം പുറപ്പെടുവിക്കും ഈ കാൽച്ചൂടുകൾ കാണിക്കും ഈ വടിയും കോലും തരുക കാണിക്കും ഒരിക്കലും ശ്രദ്ധയോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വൈതൃന് സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല സമാധാനം തോന്നുന്നു ആത്മീയമായ ഒരു എന്ന് പറയുന്നത് ഉണ്ടാവില്ല അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ന് തസ്രായേലിയൻ ആണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു ജത്തിൽ ആശ്രയിക്കാതിരിക്കുന്നു അത് സാക്ഷാത് ഇസ്രായേലാണ് അവൻ്റെ ബലമെന്ന് പറയുന്നത് അവൻ്റെ എന്ന് പറയുന്നത് ഇതാണ് എന്താണ് ആശ്വാസം ഉണ്ട് ഉണ്ടെനിക്ക് എൻ്റെ പ്രാണനാശ്വസിച്ചിട്ടുണ്ട് പ്രാണനാശ്വസിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ വടിയും പോലും വടിയും പോലും കൂടെ ഉണ്ട് പാതയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതേ പാതയിൽ തന്നെ അവിടെ ചെന്ന് എത്തുന്നത് വരെയും ആ പാതയിൽ കൂടി തന്നെ പോയാൽ മതി അവന്റെ ശബ്ദം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നവന് വഴിതെറ്റുന്നത് അങ്ങനെ ഒരിക്കലും തെറ്റില്ല ഒരിക്കലും തെറ്റില്ല അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിൻ്റെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ കാരണം ആരാധനയെ കൂടാതെ ആരാധന കൂടാതെ ഒന്നും സാധിക്കില്ല എവിടെയും എത്തില്ല എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നല് ദൈവം ദൈവത്തെ ആരാധിച്ചാൽ ആ മനുഷ്യൻ പ്രാപിക്കേണ്ട ഒന്നുണ്ട് അപ്പൊ സ്വന്ത ബോസ് പറഞ്ഞതുപോലെ എന്താണ് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശ ഹേതുവായിട്ട് അത്രയും ഞാൻ ഇന്ന് ഈ ബന്ധനത്തിലായിരിക്കുന്നു രാപ്പകൽ ശ്രദ്ധയോടെ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടുള്ള ഒരു പഴയ നിയമത്തിലുണ്ടായിരുന്നു ഇന്ന് ആരാധന എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗണ്യമാക്കാതെ മുമ്പോട്ട് പോകുന്നു പോ പോവുകയാണല്ലോ പലപ്പോഴും എന്നാലങ്ങനെയല്ല പഴയ നിയമത്തിൽ ശ്രദ്ധയോട് ആരാധിക്കുന്ന ശ്രദ്ധയോടുകൂടി ഈ ആരാധനയിൽ എൻ്റെ ദൈവം എനിക്ക് വാഗ്ദം ചെയ്തിരിക്കുന്നത് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആരാധിച്ചിരുന്നവരാണ് സാക്ഷാത് പഴയ നിയമത്തിലുള്ള ഇസ്രായേലും പക്ഷെ അവർക്കത് കിട്ടിയില്ലെന്ന് മാത്രം ഇന്ന് ദൈവം നമുക്ക് വാഗ്ദം ചെയ്തിരിക്കുകയാണോ അത് പ്രാവുഭം തക്കവണ്ണം അത് പ്രാവുക്കം തൊക്കെ വണ്ണം നമുക്കെന്ന് ആത്മാവിൽ ആരാധിക്കാം ക്രിസ്തുവേഷ പ്രശംസിക്കാം എടുത്തിൽ ആശ്രയിക്കേണ്ട എടുത്തിൽ ആശ്രയിക്കണ്ട കർത്താവിൽ ആശ്രയിക്കാം ശ്രദ്ധിക്കാം നമുക്ക് നാം കർത്താവിൻ്റെ പാതയിലാകുന്നുവോ എൻ്റെ ഉണ്ടോ എൻ്റെ ഉണ്ടോ ഞാൻ നടക്കുന്ന അതേ കാൽച്ചുവരിലാണോ ഞാൻ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ആ ശബ്ദം അവർ തന്നെയാണോ ഇത് മൂന്നും ഉറപ്പാക്കി ഉറപ്പാക്കി ഈ യാത്ര കർത്താവിൻ്റെ ചാനലിൽ എത്തിച്ചേരുവന്തൊക്കെ വണ്ണം ശുഭപര്യാവസായിയായി തീരത്തെ മനുഗക്കുമാറാ യാത്ര ചെയ്യും നോക്കി യോദ്ധം ചെയ്യും ऐ शोभिनाय जीवन वच्छेडम रक्षगनाय अद्य श्वासं भरे जीवन वच्छेडम रक्षगनाय अद्य श्वासं भरे ഞെരുക്കത്തിൻ ആപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോ നീർ കൂടിച്ചാലും ഞെരുക്കത്തിൻ ആപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോ നീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ുഃഖത്താൾ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും ഞാൻ റൂഷേ നോക്കീ യോദ്ധം ചെയ്യും ഞാൻ ജീവൻ വച്ചീടും രക്ഷകനായി ജീവൻ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനമാണ് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം കാണാതെ അറിയാം അർത്ഥങ്ങൾ അറിയാം ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് അതിനകത്തുണ്ട് അത് വിലപ്പെട്ടതാണ് അത് തുടങ്ങുന്നത് തന്നെ ഏൻ മനമയെ ഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരൂപമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക ഏൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കുക ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവന് ഓർമ്മ ആവശ്യമാണ് ഓർമ്മയില്ലാത്തവൻ ദൈവത്തെ സ്തുതിച്ചാലും സ്തോത്രം പറഞ്ഞാലും അത് ദൈവത്തിന് പ്രസാദകരമാകുന്നില്ല നമ്മൾ മാലാഖി പ്രബന്ധത്തിൽ വായിക്കുന്നത് തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഒരു ആണ് ആണാട് മുട്ടാടുണ്ടായിരിക്കെ തള്ളയെ യാഗം കഴിക്കുന്ന മനുഷ്യൻ ശതിക്കപ്പെട്ടവന് ഊനമുള്ളതിനെ യാഗം കഴിക്കരുത് ഇത് പഴയ നിയമമാണ് പഴയ നിയമമാണ് അതായത് ആട്ടിൻ കൂട്ടത്തിൽ പോലെ നല്ല കുഞ്ഞാടുകളും നല്ല ആട്ടുകൊറ്റന്മാരും മുട്ടാടുകളും എല്ലാം ഉണ്ട് പക്ഷെ അവിടെ വയസ്സ് എന്നൊരു തള്ളയാട് അതിനെ കൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല അതിനെ കൊണ്ടുപോയി യാഗം കഴിച്ചേക്കാം ഏതായാലും ഈ കഴിക്കണം മറ്റേ ആടുകളെ കൊണ്ട് അവർ അദ്ദേഹത്തിന് കാര്യമുണ്ട് ആവശ്യമുണ്ട് ഇതിനെക്കൊണ്ട് പോയി യാഗം കഴിക്കും അങ്ങനെയുള്ളവൻ ചവിക്കപ്പെട്ടവനാണെന്നാണ് ദൈവത്തിൻ്റെ ഭാരത്തിൽ പറയും പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ സഭയിൽ കടന്നു വന്നു സ്തുതി സ്തോത്രം എന്ന് പറയുന്നത് ഒരിക്കലും ജഡത്തിൽ നിന്ന് വരേണ്ടതല്ല ജഡത്തിൽ നിന്ന് വരേണ്ടതല്ല കാരണം രക്ഷിക്കപ്പെട്ടവന് സ്തുതിയും സ്തോത്രവും പറയുമ്പോൾ അവൻ്റെ പ്രാണൻ ഘോഷിച്ച് ആനന്ദിക്കണം ആനന്ദിക്കണം പ്രാണൻ എന്ന് പറയുന്നത് ദേഹി അതിക്രമങ്ങളായാലും പാപങ്ങളായാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവ് മരിച്ചതായിരുന്നു കർത്താവുകളിലേക്ക് വന്നപ്പോൾ അത് ജീവിപ്പിച്ചതാണ് കർത്താവ് ജീവിപ്പിച്ചതാണ് ഇന്ന് നമുക്ക് ജീവനുള്ള ആത്മാവാണ് നമ്മുടെ ആ ജീവനുള്ള ആത്മാവ് ഉള്ളവരാണ് ദൈവത്തെ സ്തുതിക്കുകയും ആ ജീവനുള്ള ആത്മാവ് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനിൽ ആനന്ദിക്കും സന്തോഷിക്കും അതിന് ജഡത്തിൽ പ്രശംസിച്ചാലോ സ്ത്രോത്രം ചെയ്താലോ പോരാ പിന്നെയോ ഓർമ്മ വേണം ഏത് സ്തോത്രം പറയുമ്പോഴും ഏത് ഹാരരുക എന്ന് പറയുമ്പോഴും ഏത് സ്തുതി ചെയ്യുമ്പോഴും എവിടെ നിന്നാണ് ചോദ്യമുണ്ട് ഒരു സാക്ഷാൽ ഇസ്രായേലിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ട ഒരു ദൈവത്തിന്റെ പരിതല് കർത്താവ സ്തോത്രം കർത്താവ സ്തോത്രം സ്തുതി ദൈവമേ അലരിയ എന്നീ വാക്കുകൾ പറയുമ്പോൾ അപ്പോൾ തന്നെ ഓർത്തു ഓർത്തുകൊള്ളണം അതിനൊരു ചോദ്യമുണ്ട് എന്തിനാ ഇ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സംസ്കാരമുണ്ട് ഏത് പറഞ്ഞാലും താങ്ക്സ് പറയും നന്ദി പറയും അത് ഒരു ശീലമാണ് എന്തിനാണ് അതേസമയത്ത് മലയാളത്തിൽ നമുക്ക് അത്രേയില്ല മലയാളത്തിൽ വ്യക്തമായ വ്യക്തമായ ഒരു കാര്യം ഞാൻ കാണുകയോ കേൾക്കുകയോ പ്രാപിക്കുകയോ ചെയ്തതിന് ശേഷം മാത്രമേ അതിന് നന്ദി പറയുള്ളൂ എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയല്ല കാണുന്നതിനൊക്കെ പറയും ഏതായിരുന്നാലും മനുഷ്യൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറയുമ്പോൾ നീ സ്തോത്രം പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് സ്തോത്രം പറയുന്നു അതിന് വ്യവസ്ഥയുണ്ട് അതിൻ്റെ വ്യവസ്ഥകളാണ് ഇത് ഒന്നാമത്തത് നേരുള്ളവനായിരിക്കണം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ് നേര് വേണം നേരിന്റെ കാര്യം എന്താ ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചത് ദൈവം നേരിള്ളവനായതുകൊണ്ട് തന്നെ സങ്കീർത്തനം പറയുന്നത് യഹോ നേരിള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ അവൻ നേരിള്ളവനായതുകൊണ്ടാണ് ദൈവം തന്നെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പോൾ സ്തുതിക്കേണ്ടതിന് ഒന്നാമത്തെ കാര്യം നേര് ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു വന്നാൽ അവനും അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വന്നു സൂത്രമുള്ളവൻ ശ്രദ്ധിക്കണ്ട അത് ദൈവത്തിന് ഇഷ്ടല്ല യാക്കോവിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനല്ല ദൈവം ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ സ്തുതികളിമേൽ വസിക്കുന്നവനാണ് യാക്കോബ് എന്ന് പറഞ്ഞ വേറെ സൂത്രവും ഉപായവും ഒക്കെ കണ്ട് ജ്യേഷ്ഠനെയും വഞ്ചിച്ച് അപ്പനെയും വഞ്ചിച്ച് അതൊക്കെ വേറെയൊക്കെ വിഷയമാണ് നാല് ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇസ്രായേൽ നേരുള്ളവനാണ് പണ്ട് അങ്ങനെയൊക്കെ നടന്നതാ പണ്ട് മഹാമോശമായിരുന്നു ഉപായി ആയിരുന്നു അപ്പനെ വഞ്ചിച്ചവനാ പിന്നെ അവൻ ഗതി പിടിക്കുമോ എന്നൊക്കെ ജാതികളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം സഹോദരനെ വഞ്ചിച്ചവനാ അത് ജ്യേഷ്ഠാവകാശം ഭക്ഷണം കൊടുത്ത് ജ്യേഷ്ഠാവകാശം മേടിച്ചവനാ പിന്നെ അവൻ എവിടെ പോയി നന്നാവന ഇതൊക്കെ നമ്മൾ പറയും അതെല്ലാം ആയിരുന്നു ശരിയാ അതെല്ലാം ശരി തന്നെയാ ഇന്നവൻ യാക്കോപ്പല്ല ഉപായി അല്ല ഇന്നവൻ ഇസ്രായേലാണ് എന്ന് പറഞ്ഞാൽ നിർമ്മല ഹൃദയമുള്ളവൻ എന്നാൽ കപടമില്ലാത്തവൻ ദൈവത്തിൻ്റെ പയതല് ദൈവത്തോട് മല്ലി ജയിച്ചവനാണ് കാരണം അവൻ അനേകർ വഞ്ചിച്ചിട്ടുണ്ട് അവൻ അനേകർക്ക് ദോഷം ചെയ്തിട്ടുണ്ട് ഒരാൾക്കും അവൻ നല്ലവനായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും കാര്യമെല്ലാം ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അതിനെ പ്രതിയാണ് അവൻ ചെയ്തത് അവനിവിടെ രണ്ടേക്കർ സ്ഥലം മേടിക്കാനല്ല അത് ചെയ്തത് അവൻ ചെയ്തത് മുഴുവനും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു പ്രതിഫലമുണ്ട് ആ പ്രതിഫലത്തെ കണ്ടുകൊണ്ടാണ് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു അത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് യേശാവ് പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ വിശപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠാവകാശം പിറ്റു എന്നാ ജ്യേഷ്ഠാവകാശം ഇവനെക്കൊണ്ടൊന്ന് വിൽപ്പിക്കാവും ജീവൻ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കും ജീവൻ പൊയ്ക്കോട്ടെ കാരണം എഴുപത്തിയഞ്ചു വയസ്സായ വയസ്സ് വരെ കാത്തിരുന്ന് അത് പ്രാപിച്ചവനാ പ്രാപിച്ചവനവൻ അവനത് നഷ്ടപ്പെടുത്തുകയില്ല അവൻ അലക്ഷ്യമാക്കുകയില്ല അങ്ങനെ അവൻ തൻ്റെ ജീവിതത്തിലുള്ള തൻ്റെ സകല കുറ്റങ്ങളും എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പ് ആകെയിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രത്യേകതയാണ് പാപം ചെയ്തു കഴിഞ്ഞാൽ അത് പണ്ടല്ലേ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയി അങ്ങനെയല്ല ഇസ്രായേലിൻ പാപം ചെയ്തു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അവൻ്റെ മുമ്പിൽ അതുണ്ടാവും എപ്പോൾ നോക്കിയാലും എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പ് ആകെയിരിക്കുന്നു അവന് മുമ്പിൽ ആ പാപത്തെയാണ് നീക്കി ആ പാപത്തെയാണ് കർത്താവ് കണ്ടിരിക്കുന്നത് ആ പാപം നീക്കാനായിട്ട് കർത്താവ് വന്നതാ അവൻ കരഞ്ഞപേക്ഷിച്ചു കരഞ്ഞപേക്ഷിച്ചു കരച്ചിൽ നിർത്തിയില്ല കരച്ചില് നിന്നു പോയെങ്കിൽ ഈ പദവിയിലെത്തൂല ഈ പദവിയിലെത്തില്ല ഒടുവിൽ അവൻ്റെ കണ്ണുനീരിനെ ദൈവം മരിച്ചു അവൻ്റെ കുറ്റമൊക്കെ ക്ഷമിച്ചു അവൻ ഇസ്രായേലിൽ നിന്ന് പേരിട്ടു അവനാണ് ദൈവത്തെ ശ്രുതിക്കേണ്ടത് അവനാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒന്നാമത്തെ അവൻ സ്തുതിക്കേണ്ടവൻ നേരിള്ളവരായിരിക്കണം ആ നേരിള്ളവരാക്കി തീർക്കാനാണ് ദൈവം തൻ്റെ ജനത്തെ ഈ ലോകത്തിൽ നിന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മളെ നമ്മളെ സംബന്ധിച്ച് ഒന്ന് ആയിരുന്നു നമ്മൾ ആരായിരുന്നു ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാ നമ്മുടെ കയ്യിലിരിപ്പം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നന്മയല്ലായിരുന്നു വേറും വളവും തിരിവുക പുറമെ നോക്കുമ്പോൾ മാന്യമാരാണ് ഞാനും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നന്മ ഉണ്ടായിരുന്നില്ല എന്നാൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നു ഇന്ന് കർത്താവ് ഓരോ ദിവസവും നോക്കുകയാണ് കപടമുണ്ടോ കപടമുണ്ടോ ഒരാൾക്ക് ഒരാൾക്ക് ഒരുക്കി ഒരു ദർശനം കൊടുത്തതാ കർത്താവ് ദർശനം കൊടുത്തത് പ്രകാരമാണ് കപടമല്ലാതെ വേറെ ഒന്നുമില്ല നിന്റെ ഹൃദയത്തിൽ കപടമാണ് ദൈവം അത് അംഗീകരിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അവൻ വെറുതെ കിടന്ന് പോയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് കവടം കള നിർമ്മലാക തൻ്റെ തെറ്റിനെ കുറിച്ച് ബോധം വരട്ടെ തൻ്റെ തെറ്റിനെ കുറിച്ച് ബോധം വരട്ടെ എപ്പോഴും എൻ്റെ പാവം എന്റെ മുമ്പാകെ ഇരിക്കുന്നു അതിനൊരു വിടുതൽ പ്രാപിക്കുക ദൈവം വിളിച്ചിരിക്കുന്നത് നിർമ്മലനാക്കാനാ കപടമില്ലാത്തവനാക്കാനാ ദൈവത്തിന്റെ പൈതലാക്കി തീർക്കാനാ സാക്ഷാൽ ഇസ്രായേലിനാക്കി തീർക്കാനാ കാരണം സാക്ഷാൽ ഇസ്രായേലിനായി തീർന്നതിന് ശേഷം ഒന്ന് സ്തുതിക്കണം ഒന്ന് സ്തുതിക്കണം എന്നാലോ എന്നാലോ ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ വസിക്കുന്നവൻ ഓ അവനാര ആരാ അവനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു രോഗിയെ സൗഖ്യമാക്കാനായിട്ട് ചെന്നിരുന്നു ഒരു മരിച്ചവരിൽ മരിച്ച അവസ്ഥയിലായി പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യനു വേണ്ടി ചെന്നിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശുവേ സ്തോത്രം സ്തുതി ദൈവമേ ഹാലലൂയ എന്നീ പദങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം മാറി കാരണം എന്താ പറയുക ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് ദൈവം സായലിൻ്റെ സ്തുതികൾ അവൻ കവടമില്ലാത്തവനാണ് അവൻ നിർമ്മലനാണ് കണ്ണുനീരുകൊണ്ട് ദൈവത്തെ ജയിച്ചവനാണ് അവൻ ദൈവത്തിന്റെ പൈതലാണ് അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം സ്തുതിക്കണമെങ്കിലും സ്തോത്രം ചെയ്യണമെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിലും ഏറ്റവും ആദ്യം അവൻ തീരണം സ്തുതിക്കുന്നത് നേരിള്ളവർക്ക് ഉചിതമാണ് രണ്ടാമത്തത് എന്തിനാ സ്തുതിച്ച എന്തിനാ നീ സ്തു നമുക്ക് എല്ലാവർക്കും ഗത്താജം സ്തുതിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആരാധിക്ക് വന്നിരുന്നു ഫാസ്റ്റർ നോക്കിട്ട് ഒരൊറ്റ എണ്ണ അനങ്ങില്ല അവസാനം നിർബന്ധിച്ച് 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 സ്തുതിക്കാത്തത് ഒരു സ്വർഗത്തിൽ പോവുമോ നരകത്തിൽ പോകുന്നവരാ മരിച്ചവരും അവനേതിൽ ഇറങ്ങി ഇരിക്കുന്നവരുവാ സ്തുതിക്കാത്തത് മുതലായിട്ടുള്ള ചില കഠിനമായ വചനങ്ങളൊക്കെ അങ്ങ് പറഞ്ഞോടു കൂടി ഇന്ന് പുറത്തല്ല അതായപ്പോഴത്തേക്കും അതിലത് സ്തുതിക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരും കൂടെ കൂടി സ്തോത്രം സ്തുതിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടാം സ്തുതിപ്പിയൻ സ്തുതിപ്പിയെന്നുള്ള പാട്ടങ്ങ പാടാം എന്നാലെങ്കിലും സ്തുതിക്കട്ടെ എല്ലാവരും കൂടെ പാടി ആരാധിച്ചു എന്ത് കാര്യം എന്ത് കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു സ്തുതിക്ക് ഒരു സ്തോത്രത്തിന് ചോദ്യമുണ്ട് എന്തിനാ സ്തോത്രം ചെയ്തത് അതിനാണ് നമ്മൾ ഇപ്പ ലേഖനത്തിലും പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ മുഴുവൻ കാണുന്ന കാര്യമാണ് ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു ഓർമ്മ നിമിത്തം സ്തുതിക്കുന്നു ഓർമ്മ നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഓർമ്മ വേണം ഒരു സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വപ്പെടുത്തുന്നതിനും നാളെ ചോദ്യമുണ്ട് വ്യർത്ഥമായിട്ടുള്ളത് ദൈവം കേൾക്കുകയില്ല എന്തിനാണ് നീ സ്തുതിച്ച ഈ ആഴ്ച പോയി വലിയ ഉണ്ടായി വലിയ കഷ്ടമുണ്ടായി ആ ദുഃഖം മുഴുവൻ ഉള്ളിലിരിക്കുക ആ ദുഃഖം മുഴുവൻ ഇരിക്കുക ഒരു നന്മ ഈ ആഴ്ച ഉണ്ടായില്ല വന്നിരുന്ന് ഞായറാഴ്ച വന്നിരുന്ന് കർത്താവിനെ ശ്രദ്ധിക്കുക ഈ എന്തിനാ നീ ശ്വസിച്ചെന്തിനാ നീ എന്റെ വീണ് നിന്റെ കാലൊടിഞ്ഞിട്ടാണോ നിനക്ക് നഷ്ടം വന്നിട്ടാണോ വ്യക്തമായിട്ട് പറയാൻ വ്യക്തമായിട്ട് പറയാൻ ഒരു ഓർമ്മയുണ്ടായിരിക്കണം ഞാൻ വെറുതെ അല്ല ഞാൻ വെറുതെ എല്ലാം സുധിച്ചത് ദൈവം എനിക്ക് ചെയ്ത ഉപകാരം ഈ ആഴ്ച ചെയ്ത ഉപകാരം വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് ആ ഓർമ്മയെ ആധാരമാക്കിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ ഓർമ്മയെ ആധാരമാക്കിയിട്ടാണ് ഞാൻ മഹത്വപ്പെടുത്തിയത് ആ ഓർമ്മ അവകാശമായിട്ട് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഞാനൊരു വഴിക്ക് അങ്ങ് പോയി ബൈക്കിനങ്ങ് പോയി പെട്ടെന്നൊരു പട്ടി വട്ടൻ്റെ അടി ഒരു നൂൽ പാട് അകലത്തില് പട്ടി അങ്ങ് കടന്നുപോയി ഇല്ല എങ്കിൽ ഞാൻ അവിടെ തല്ലി തല്ലി വീണ് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല ജീവനും ഉണ്ടാവില്ല അതുപോലൊരു അപകടമായിരുന്നു ഈ എന്നെ അത് രക്ഷിച്ചു വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചു ആരോ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചതാണ് അത് ദൈവത്തിൽ ദൈവമല്ലാതെ ദൂതനല്ലാതെ വേറെ ആരുമല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് അനുഭവിച്ചു ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവം എനിക്ക് സ്വന്തമായി കിട്ടണമെങ്കിൽ എൻ്റെ സ്വന്തമാകണമെങ്കിൽ ഞാൻ അതിന് മറുപടി കൊടുക്കണം പ്രതിഫലം കൊടുക്കണം പ്രതിഫലം കൊടുത്തിരിക്കണം ആ പ്രതിഫലമാണ് അഹോ എനിക്ക് ചെയ്ത സ്ഥല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ വാനപാസമെടുത്ത് അപ്പം അവൻ്റെ നാമത്തെ വിളിച്ചു പേക്ഷിക്കും വേറെ ഒന്നും ചെയ്യാനില്ല അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരപരം എന്ന സ്ത്രോത്രയാഗമല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ആരാധനയ്ക്ക് വന്നു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്നു നിന്നതിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച കർത്താവ് ഞാൻ ആ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു അവസരം പെട്ടെന്ന് എനിക്ക് അപകടം ഉണ്ടായിപ്പോ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചതുപോലെ എന്നെ താങ്ങി ഉള്ളങ്ങരകൾ വഹിച്ചതുപോലെ എന്നെ വഹിച്ചത് കർത്താവാണ് ദൈവമേ കർത്താവിൻ്റെ ഉപകാരത്തിനായി സ്തോത്രം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായി സ്ഥോ ഹലു കൊടുത്തു ഓർമ്മ എൻ്റെ ആയി ആ ഓർമ്മ എന്റെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലത്ത് ഞാൻ മറന്നു പോകില്ല പിന്നെ ആയുഷ്കാലത്ത് ഞാൻ മറന്നു പോവില്ല കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ മുഴുവനും എന്നിലുണ്ട് കർത്താവ് ചെയ്ത ഉപകാരം എൻ്റെ ഹൃദയത്തിലുണ്ട് ഒന്നിനുപോലും ശരിയായ രീതിയിൽ സ്തുതിയോ സ്തോത്രമോ പകരം കർത്താവിന് കൊടുത്തിട്ടില്ല എങ്കിൽ കൊടുത്തിട്ടില്ല എങ്കിൽ കിടക്കാരനാ കുറച്ച് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഓർമ്മയങ്ങ് പോകും കുറച്ച് കഴിയുമ്പത്തേക്ക് ഓർമ്മയങ്ങ് പോകും ആ ഓർമ്മ സ്വന്തമാവില്ല അതാണ് ദൈവത്തിൻ്റെ അവരുടെ ഒന്നും മറക്കരുത് ഒരു ഉപകാരവും മറന്നു പോകരുത് ഒരു ഉപകാരവും മറന്നു പോകരുത് ഉപകാരം മറന്നു പോകാതെ ഉപകാരം ഓർമ്മയിലുണ്ടെങ്കിൽ എന്ത് ഉപകാരം ഓർമ്മയിലുള്ളവൻ സ്തുതിയും സ്തോത്രവും പറയാൻ അവനെ ആരും തിക്കണ്ട അവനിൽ നിന്ന് തന്നെ സ്തുതിയും സ്തോത്രവും മഹത്വവും വന്നിരിക്കും അവന്റെ സ്തുതിക്ക് വ്യക്തമായ കാരണം ഉണ്ടാവും ഓർമ്മയുണ്ടാവും ആ ഓർമ്മയുടെ പി ഓർമ്മയുടെ പിന്നിൽ ദൈവം ചെയ്തൊരു ഉപകാരം ഉണ്ടാവും ആ ഉപകാരമാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് മറക്കരുത് ഇന്ന് കർത്താവിൻ്റെ സന്നിധി ആരാധിപ്പം കിടന്നു വന്നിരിക്കുമല്ലേ ഒരു നിമിഷം നമുക്ക് നോക്കാം ഈ ആഴ്ച കർത്താവ് നമുക്ക് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും കർത്താവ് ചെയ്തിട്ടുള്ളത് ഓർക്കാം വ്യക്തമായ ഓർമ്മയാണെങ്കിൽ കർത്താവ് ചെയ്ത അവൻ്റെ കൈവേലിയെയും അവന്റെ പ്രവൃത്തിയെയും വിവേചിക്ക് ചറിയാക്കിയാൽ അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയുന്ന എനിക്കൊരു ഒരു നന്മ കിട്ടി അത് എങ്ങനെ കിട്ടി കിട്ടിയെന്നറിയാൻ പാടില്ല ഒരാൾ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണോ അത് ദൈവം പ്രവർത്തിച്ചതാണോ അറിയാൻ പാടില്ല അങ്ങനെയല്ല അങ്ങനെയല്ല ആദ്യം വ്യക്തത വരട്ടെ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യനൊന്നാണ് നിനക്ക് കിട്ടിയെങ്കിൽ അതാണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന് ആ മഹത്വം വേണ്ട കൈസർക്കുള്ളത് ദൈവത്തിന് വേണ്ട കൈസർക്കുള്ളത് കൈസർക്ക ദൈവത്തിനുണ്ട് ദൈവത്തിനുണ്ട് നീ നീതിമാനാണെങ്കിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവത്തിനുള്ള മഹത്വം നിന്നിലുണ്ട് അതിനുള്ള ഓർമ്മ നിലവിലുണ്ട് അതൊന്നോർത്തെത്താൽ മതി അതൊന്നും ഓർത്തെടുത്താൽ മതി ഇങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റുവാങ്ങിയ നന്മയും അതിന് തിരിച്ചു കൊടുക്കാത്ത കൂലിയും ഉള്ള എത്രയോ ഓർമ്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എത്രയോ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മാറുന്നു കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കെ മാറുന്നു അങ്ങനെയല്ല കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് മറക്കാതിരുന്നാൽ ആ ഓർമ്മയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും മഹത്വപ്പെടുത്തും ആ മഹത്വം ആ മഹത്വം നമുക്ക് ആ ഓർമ്മ സ്ഥിരമായിട്ട് കിട്ടും ഓർമ്മ സ്ഥിരമായിട്ട് കിട്ടിയാലുള്ള പ്രത്യേകത എന്നാണെന്നറിയാം ഓർമ്മ സ്ഥിരമായിട്ട് കിട്ടിയാലുള്ള പ്രത്യേകത ആ സന്ദർഭം വരും ഓർക്കാൻ സന്ദർഭം വരും ഓർക്കാൻ സന്ദർഭം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് രണ്ട് മക്കളുണ്ടായിരുന്നു നമ്മൾ ലൂക്കോസ് തോച്ചാൽ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന പറയുന്ന പണ്ട് പണ്ട് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചരിത്രമാണ് ഇളയവൻ അപ്പൻ്റെ എല്ലാം പഠിച്ചുകൊണ്ട് പോയി ദൂരദേശത്ത് പോയി വസ്തുവൊക്കെ മുഴുവൻ വാക്കി കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ് ഒന്നുമില്ല സ്വത്തുക്കൾ തീർന്നു കൂലിപ്പണിയാനുള്ള ആരോഗ്യമില്ല അതും തീർന്നു പന്നികളെ വയ്ക്കുന്ന വളവരെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു അതും കാരും തരുന്നില്ല സകലതും മുട്ടിയപ്പോൾ സകലതും മുട്ടിയപ്പോൾ അവനൊരു ഓർമ്മ വന്നു എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര ബാല്യക്കാർ തന്ന ശേഷം ഓർമ്മ കൊണ്ട് പ്രയോജനം വരുന്ന സമയമാണ് ഒരാള് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഇനി എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവാ അവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഒരു കാര്യം ഓർത്തത് പണ്ട് ചെറുപ്പത്തില് തന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും താൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ ഒരു സഹായം തനിക്ക് ലഭിച്ച വിധം ഓർത്തു ആ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നു താൻ ഓർമ്മയുടെ അവകാശമായ ഓർമ്മയുടെ പ്രത്യേകത അതാണ് അത് ഉപകരിക്കും അതുപകരിക്കും എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര് ആ ഓർമ്മ അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ഇങ്ങോട്ട് പോകണമെന്ന് അറിയാമോ ഈ സമയത്താണ് ഈ സമയത്താണ് മനുഷ്യൻ കയറെടുക്കുന്നതും ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്നതും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കുന്നതല്ല ഈ സമയത്താണ് കാരണം ബുദ്ധിയിൽ മുട്ടുവരുന്നു ബുദ്ധിയിൽ മുട്ടുവരുന്നു മുട്ട് മൂന്ന് വിധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോവേൻ്റെ ഇടയിനാവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല മുട്ട് ഒന്ന് പ്രവൃത്തിയിൽ മുട്ടുവരും പ്രവർത്തിക്കാൻ പറ്റാതെ വരും രണ്ട് വാക്കിൽ മുട്ടുവരും മൂന്ന് ബുദ്ധിയിൽ മുട്ടുവരും വാക്കിൽ മുട്ടുവന്നാലും രക്ഷപ്പെടാം പ്രവൃത്തിയിൽ മുട്ടു വന്നാലും രക്ഷപ്പെടാം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉണ്ടാതിരിക്കാം ബുദ്ധിയിൽ മുട്ടു ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അഹിത്വപരിൽ ചിന്തിച്ചു ഇനിയും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് ഒരു കയറടുത്ത് ഒരു കയറടുത്ത് യൂത ഇനി സംഗതി ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തുപോയി ഇനി നിവർത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവർ കയറെടുത്തു എന്തിനാ എന്തിനാ ആ എന്തിനച്ചെന്ന് കയറെടുക്കുന്നതിന് പകരം ഒറ്റ ഓർമ്മ വന്നാ മതി ഒറ്റ ഓർമ്മ ഇവൻ ആരാ ഞാൻ ഒറ്റ കൊടുത്തവൻ ആരാ അവൻ ഇതിനൊക്കെയും പരിഹാരമുള്ളവനാണ് അവൻ സകല മാനവരാശിയുടെയും പരിഹാരമാണ് പാപങ്ങളുടെ പരിഹാരമാണ് അവൻ സകല മനുഷ്യർക്കുമുള്ള സമാധാനമാണ് ആ മഹാപുരോഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് പകരം നേരെ അവന്റെ അടുക്കിലേക്ക് ചെന്നെങ്കിലോ എല്ലാം തോന്നണം കാരണം വചനം പറയുന്നത് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളു പണ്ട് വെളിച്ചത്തിൽ കത്താറോടൊപ്പം നടന്ന കാലമുണ്ട് അന്ന് വെളിച്ചത്തിലല്ല നടന്നേ അന്നും കഷ്ടം മോഷ്ടിച്ചു നോക്കിയാണ് നടന്നേ അന്നും പണസഞ്ചിയിലിട്ടത് എടുത്ത് ഒക്കെയാണ് ജീവിച്ചത് ഇരുട്ടിൽ തന്നെ അന്നും നടന്നത് പിന്നെ അന്ന് വെളിച്ചത്തിന്റെ ഓർമ്മ ഉണ്ടാവില്ല മൂടി മുൻപിൽ ഒരു ഓർമ്മ ഒന്നുമില്ല എങ്ങനെ മുമ്പോട്ട് പോകും അറിവില്ല എങ്ങനെ ഞാൻ തരണം ചെയ്യും അറിവില്ല അയ്യോ കുറ്റമിൻ്റെ അത്ര രൂപ കാണിച്ചു എന്തു ചെയ്യും ഒറ്റ ചിന്തയാണ് മുട്ടി എവിടെ മുട്ടി ബുദ്ധിയിൽ മുട്ടി അനേക മനുഷ്യരുടെ ജീവിതം അവസാനിക്കുന്നത് അങ്ങനെയാണ് ബുദ്ധിയിൽ മുട്ടുന്നു അവസാനിച്ചു പോകും എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് അവന്റെ ഒന്നും മറക്കാത്ത ഒരു മനുഷ്യൻ മുട്ട ബുദ്ധിയിൽ മുട്ടില്ല ആ മുട്ടുന്ന സമയത്ത് ഒരു ഓർമ്മ അവന് വരും ആ മുടിയനായ പുത്രൻ ഉണ്ടായതുപോലെ ഒരോർമ്മ അവന് വരും എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര് തന്നു ശേഷിപ്പിക്കുന്നു ദൈവം എത്ര പേര് എത്ര പേര് തിന്ന് ശേഷിപ്പിക്കുന്നു ഓർമ്മ ഓർമ്മ വരും കാരണം അപ്പൻ്റെ ഭവനത്തിൽ ആയിരുന്നപ്പോ ഭക്ഷണം കഴിപ്പിച്ച് ശേഷിപ്പിക്കുന്ന ഓർമ്മയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളതാ ആ ഓർമ്മ അവൻ്റെ ഉണ്ട് ഇന്ന് ആപത്തിൽ ആ ഓർമ്മ അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു അടുത്തത് എങ്ങോട്ടാണെന്നറിയാവോ ഒന്നുകിൽ കയറ് അല്ലെങ്കിൽ സ്വയം നശിപ്പിച്ചു കളയാനുള്ള തീരുമാനത്തിലേക്ക് വരാൻ പോവാം ഈ ഓർമ്മ ഇല്ല എങ്കിലും അടുത്തത് ദോഷത്തിലേക്ക് തിരിയാൻ പോവാ പക്ഷേ ആ കൃത്യസമയത്ത് ആ ഓർമ്മ വന്നു കൃത്യസമയത്ത് ആ ഓർമ്മ വന്നു തീരുമാനമെടുത്തു അപ്പന്റെ ഭവനത്തിലേക്ക് പോയി അപ്പൻ അവനെ കൈക്കൊണ്ടു മുൻപുണ്ടായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയിൽ അവൻ ആയിത്തീർന്നു അപ്പൻ പറഞ്ഞു എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നു കാണാതെ പോയിരുന്നു എന്നാൽ കണ്ടുകിട്ടിയിരിക്കുന്നു ഇന്ന് ോഷിക്കേണ്ടതാണ് സ്വർഗം സന്തോഷിക്കുന്ന തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന തരത്തിൽ മടങ്ങി വരാൻ ഒരാൾക്ക് സാധിക്കും ഈ ഒരൊറ്റ കാര്യം മതി ഏത് കാര്യം മറക്കാതിരുന്നാൽ അവന്റെ ഉപകാരങ്ങൾ മറക്കാതിരുന്നാൽ തോന്നണം ഉപകാരങ്ങൾ ദൈവം ധാരാളം ചെയ്യും ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാൽ കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾക്കൊത്തവണ്ണം ചെറുതും വലുതുമായിട്ടുള്ള സകല ഓർമ്മകൾക്കും സകല ഉപകാരങ്ങളുടെയും ഓർമ്മ നിമിത്തം കർത്താവിന് പകരം കൊടുത്ത് സ്തുതിയും സ്തോത്രവും മഹത്വവും കൊടുത്ത് ആ ഓർമ്മ സ്വന്തമാക്കിയാൽ നിശ്ചയം നിത്യതയിലും ആ ഓർമ്മയുണ്ടാകും എന്ന് പറഞ്ഞാൽ നാം ശരീരം എല്ലാം വിട്ടതിന് ശേഷം കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ കർത്താവ് ചേർന്നതോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓ ഹാലോയ മറക്കില്ല മറക്കില്ല നിത്യതയിൽ നിത്യതയിൽ ആരാധന ഇവിടെ തീരുന്നതല്ല നിത്യതയിൽ രാപ്പകൾ ആരാധിക്കുന്ന അനുഭവം സ്വർഗത്തിലുള്ളതാ ആരാധനയുടെ ശക്തി എന്ന് പറയുന്ന ഒന്നറിയാമോ അവൻ ചെയ്ത ഉപകാരങ്ങൾ അവൻ ചെയ്ത ഉപകാരങ്ങൾ പറയാൻ സാധിക്കുമോ ഇന്ന് ഇപ്പൊ എന്തൊക്കെ ഭാഗത്തിൽ തന്നെ വിശ്വാസ സമൂഹത്തിൽ തന്നെ ഒരാളോട് ചോദിച്ച് ചോദിക്കുകയാണ് നിനക്ക് നിന്റെ കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുമോ എന്തൊക്കെയോ പറയും അവൻ നല്ലവനായിരുന്നു വല്ലവനായിരുന്നു എന്നൊക്കെ ഈ സാക്ഷ്യത്തിൽ വിടുന്നതുപോലെ എന്തെങ്കിലും ഒക്കെ പറയൂ എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും വ്യക്തമായി ഓർമ്മ കൈവശമാക്കിയ ജീവിതങ്ങൾ അത്യല്പമാണ് അത്യല്പമാണ് അങ്ങനെയല്ല ഓർമ്മ കൈവശമുള്ള ഓർമ്മ കൈവശമുള്ള വലിയൊരു കൂട്ടം വലിയൊരു കൂട്ടം ഇന്ന് ലോകത്തുണ്ട് ആരാധന ദൈവം ശ്രദ്ധിക്കുകയാണ് കൈകൊള്ളുകയാണ് ആ ആ ഓർമ്മയിൽ നിന്ന് സ്തുതിയും സ്തോത്രവും വരുമ്പോൾ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല കാരണം സ്രായലിൻ്റെ സ്തുതികൾ മേൽ വസിക്കുന്നവനാണ് അവൻ എൻ മനമേ മനമേഹോയെ വാഴ്ത്തുക എന്റെ സർവമത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ മനമേഹോയെ വാഴ്ത്തുക അവനോട് തന്നെ പറയുകയാണ് മനമേ ഉപകാരങ്ങളൊന്നും മറക്കല്ലേ മറക്കാതിരുന്നാൽ ചെയ്ത ഉപകാരങ്ങൾക്ക് ഇനി അവന് പകരം കൊടുത്തോ സ്തുതി കൊടുക്ക് സ്തോത്രം കൊടുക്ക് ഓർമ്മ സ്വന്തമാക്ക് നാളെ ദുർദിവസം വരും ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പരീക്ഷിക്കാനുള്ള പരീക്ഷകാലം വരും ശത്രു പീഡിപ്പിക്കുന്ന സന്ദർഭം വരും ആ സന്ദർഭം നിങ്ങൾ ഞെ രക്ഷിപ്പാൻ വേറെ ആരും ഉണ്ടാവില്ല ഈ ഓർമ്മയെ ഈ ഓർമ്മയെ ആ ഓർമ്മയെ നമുക്ക് സ്വന്തമാക്കാം ആ ഓർമ്മയെ മുറുകെ പിടിക്കാം ഹാലലുയ്യ ഹാല ലുയ്യ ദൈവമേ പരിശുദ്ധനായ കർത്താവെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്വദേശിക്കുക ഇന്നുവരെയും കർത്താവ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളും ഇന്നു വരെയും കർത്താവ് ചെയ്തിട്ടുള്ള പ്രവൃത്തികളും ഞങ്ങളുടെ ഹൃദയാവസ്ഥകളും തമ്മിൽ നോക്കുമ്പോൾ ഞങ്ങളിന്ന് കേട്ട വചനമനുസരിച്ച് കർത്താവ് ഞങ്ങൾ കിടക്കാരാണ് തെറ്റുകാരാണ് ഒരാപത്തിൽ നിന്നും ഒരു അനർത്ഥത്തിൽ നിന്നും കയറുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിന്ന് പലപ്പോഴും ഓർമ്മയില്ല കർത്താവ് നന്ദിയില്ലാത്തവരായി ദൈവമേ ഓർമ്മയില്ലാത്തവരായി ദൈവത്തിൻ്റെ ആയിരിക്കുന്നു എന്നാൽ ദുർദിവസം വരുന്നതിന് മുമ്പേ ദുർദിവസം വരുന്നതിന് മുമ്പേ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും തക്കവണ്ണം പ്രതിഫലം തന്ന് പകരം തന്ന് ഓർമ്മയെ സ്വന്തമാക്കിയവരായി ഏതാപത്തിലും അനർത്ഥങ്ങളിലും മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർമ്മയായി ഞങ്ങളിൽ അവകാശമായി നിലനിൽക്കട്ടെ അത് നിത്യതയിലും കർത്താനോടൊപ്പം ആയിരിക്കും ഞങ്ങളെ സഹായിക്കുമെന്ന് കർത്താൻ്റെ ഉള്ളത് പോലെ ഓഹാല ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അത് പ്രാപിക്കട്ട കർത്താവ് പ്രാപിക്കട്ട കർത്താവ് കരുണതൊന്നും യേശുവെ ക്രമ ചെയ്യണമെങ്കിൽ എന്റെ താഴ്ചയിലെ തകർത്തല്ലോ എന്റെ താഴ്ചയിലവൻ എന്നെയോർത്തല്ലോ കോര വൈരി ബലമവൻ തകർത്തല്ലോ തിരു കൈകളിലവനെന്നെ ചേർത്തല്ലോ സ്ത്രോത്ര ഗീതം പാടിടും ഞാൻ തിരു കൈകളിലവനെന്നെ ച സ്ത്രോത്ര ഗീതം പാടിടും ഞാൻ കൃപ കൃപയോന്നൻ ആശ്രയം ആലുയ്യ കൃപൻ ആനന്ദ് പൈരികൾ വന്നാലും എതിരു ഉയർന്നാലും കൃപമതിയന്ന്